ചാനൽ അനുവാദകർക്ക് ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ആണ്ടുവട്ടത്തിലെ ക്രൈസ്തവ വിശ്വാസികളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും വലിയ മുഹൂർത്തമാണല്ലോ നമ്മുടെ കർത്താവും നാഥനുമായിരിക്കുന്ന ഈശോ മിശിഹായുടെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ക്രിസ്മസ്. ക്രിസ്മസിന് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നതാണ്. ബാഹ്യമായിട്ട് നമ്മൾ ഒരുപാട് ഒരുങ്ങുന്നുണ്ട്, പക്ഷെ ആന്തരികമായിട്ട് ആത്മീയമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അത് മനസ്സിലാക്കണമെങ്കിൽ മംഗളവാർത്ത കാലത്തെ നാല് ഞായറാഴ്ചകളിലെ സുവിശേഷ സന്ദേശം എന്താണെന്ന് ഓർത്താൽ മതി. നാല് ഞായറാഴ്ചകളാണ് മംഗളവാർത്ത കാലത്തുള്ളത്. ആദ്യത്തെ ഞായറാഴ്ച സുവിശേഷം സ്നാപയോഹനാന്റെ ജനനത്തെപ്പറ്റി ഉള്ള അറിയിപ്പ് സക്രിയായിക്ക് ഉണ്ടാകുന്നത്. പക്ഷേ സക്കറിയ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ് ഒരു മകനെ. പക്ഷെ ആ മകന്റെ പിറവിയെ പറ്റിയുള്ള അറിയിപ്പ് ലഭിച്ചപ്പോൾ അതിനെപ്പറ്റി സക്കറിയ സംശയിക്കുകയാണ്, ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെ പറ്റി. അങ്ങനെ സക്കറിയ മൂകനായിട്ട് തീരുന്നു. ദൈവജനത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നതാണ്. അതിനോട് പ്രതിരോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ് സക്രിയായിട്ട് ജീവിതം നമ്മൾ കഴിച്ചു വരുന്നത്. രണ്ടാമത്തെ ഞായറാഴ്ച ഗബ്രിയേൽ ദേവദൂതൻ പരിശുദ്ധ കന്യാമറിയത്തോട് ഈശോയുടെ ജനനത്തെ പറ്റിയുള്ള മംഗല വാർത്ത അറിയിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രതികരണമാകട്ടെ, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിനെ സമർപ്പിക്കുന്ന ഒരു ഭാവമാണ്. മൂന്നാമത്തെ ഞായറാഴ്ച സ്നാപയോഹന്നാന്റെ പിറവിയെ പറ്റിയുള്ള ദൈവചനം. ആ പിറവി എല്ലാവർക്കും സന്തോഷത്തിന് കാരണമായി. മകൻ പിറന്നതോടുകൂടെ സക്കറിയ വാചാലനായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് തന്റെ മകൻ ആരായിരിക്കും എന്നുള്ളത് പ്രഖ്യാപിക്കുക. അത്യുന്നതന്റെ പ്രവാചകനെന്ന് കുഞ്ഞെ നീ വിളിക്കപ്പെടുമെന്ന്, നീ രക്ഷകനെ വഴിയൊരുക്കിക്കൊണ്ട് അവന്റെ മുമ്പേ പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രവാചകന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ്, കർത്താവിന് വഴിയൊരുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ജനഹൃദയങ്ങളിലെ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് ജനങ്ങളെ ഒരുക്കാനായിട്ട് വലിയൊരു ദൗത്യം നമുക്കുണ്ട്. നാലാമത്തെ ഞായറാഴ്ച ഈശോയുടെ തിരുപ്പിറവിയെ പറ്റിയാണ് ദൈവജനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. പ്രിയപ്പെട്ട ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയായിട്ട് തീരട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശപൂരിതമായിരിക്കുന്ന അനുഭവം, ദൈവാനുഗ്രഹം നിറയുന്ന അനുഭവം ഉണ്ടാകാൻ ഈ ആസന്നമാകുന്ന ക്രിസ്മസ് കാരണമാകട്ടെ. പ്രത്യേകിച്ച് COVID-19 മൂലം വളരെയേറെ കഷ്ടപ്പെടുന്ന ലോകജനതയ്ക്ക് പ്രത്യാശയുടെ സന്തോഷത്തിൻ്റെ സമാധാനമായിട്ട് തീരട്ടെ ഈ 2020 ക്രിസ്മസ് എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും തിരപ്പിരവയുടെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഫിദേ ചാനലിനെ അഭിനന്ദനങ്ങൾ നേർത്തുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. എന്റെ പുൽക്കൂട്.